നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. പബ്ജി ഗെയിമിലെ പാർട്ട്ണറോടൊപ്പം ജീവിക്കാൻ നിലവിലെ ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടാൻ വനിതാ ഹെൽപ്പ് ലൈനിൽ സഹായം അഭ്യർത്ഥിച്ചു 19 വയസ്സുകാരി. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് പ്രമുഖ ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിമായ പബ്ജിയിലൂടെ പരിചയപ്പെട്ട സുഹൃത്തിനൊപ്പം ജീവിക്കാൻ സഹായം വേണമെന്നാവശ്യപ്പെട്ട് ഒരു കുട്ടിയുടെ അമ്മ കൂടിയായ യുവതി വനിതാ ഹെൽപ്പ് ലൈനിൽ വിളിച്ചത്. അഭയം 181 എന്ന ഹെൽപ്പ് ലൈനിലാണ് യുവതി വിളിച്ചത്. യുവതിയുടെ പരാതി സ്വീകരിച്ച് അഭയം വനിതാ ഹെൽപ്പ് ലൈൻ യുവതിക്ക് കൌൺസിലിംഗ് നൽകുവാനായി വിദഗ്ധരുടെ ഒരു സംഘത്തെ നിയോഗിച്ചു. യുവതി പബ്ജി ഗെയിമിനോട് അമിതമായ ആസക്തിയുള്ളയാളാണെന്നും കൌൺസിലിംഗ് സംഘം കണ്ടെത്തി. ദീർഘനേരം മൊബൈലിൽ പബ്ജി കളിക്കാൻ ചിലവഴിക്കുമെന്നും അതിനാൽ കുടുംബവുമായി യുവതി അകൽച്ചയിലാണെന്നും അവർ കണ്ടെത്തി. യുവതിയുടെ കുടുംബവുമായി സംഘം സംസാരിച്ചു. ദിവസേന 550-ലധികം ഫോൺ കോളുകളാണ് അഭയിലെത്തുന്നത്. അതിൽ പരമാവധി കേസുകളിൽ കൌൺസിലിംഗ് ടീം നേരിട്ട് പോയി പരിഹരിക്കുകയാണ് പതിവ്. നിരവധി അമ്മമാർ പബ്ജി ഗെയിമിന് അടിമകളായ മക്കളെക്കുറിച്ച് പറയാൻ വിളിക്കാറുണ്ട്. എന്നാൽ ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുന്നത്. അഭയം പ്രൊജക്ട് തലവൻ നരേന്ദ്ര സിംഗ് ഗോഹിൽ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തോട് പറഞ്ഞു. അഭയം ഹെൽപ്പ് ലൈനിന്റെ നിയമപ്രകാരം കൌൺസിലർമാർ യുവതിയുടെ മേൽ തീരുമാനങ്ങളൊന്നും അടിച്ചേൽപ്പിക്കില്ലെന്നും ഗോഹിൽ കൂട്ടിച്ചേർത്തു. അവർക്ക് ആലോചിക്കാൻ സമയം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നും ആവശ്യമെങ്കിൽ അവർ വീണ്ടും ഹെൽപ്പ് ലൈനിൽ വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.